എൻ്റെ പേര് ജയരാജ്. പടിക്കൽ പാപ്പന്നൂര് എന്ന സ്ഥലത്താണ് താമസം. ഖുർആൻ ദൈവികമാണോ? സുഹൃത്തിന്റെ ചോദ്യങ്ങളെല്ലാം വളരെ വിശദമായി വിശദീകരിക്കേണ്ടതാണ്, വളരെ സംക്ഷിപ്തമായി സൂചിപ്പിക്കണം. ഒന്ന്, വിഗ്രഹാരാധന അല്ല, ഖുർആൻ ദൈവികമാണ്. ആണെങ്കിൽ എന്തുകൊണ്ട് അറബിയിൽ അവതരിപ്പിച്ചു? ഖുർആൻ ദൈവികമാണ് കാരണം ഖുർആൻ ഒന്നാമതായി അത് സ്വയം അവകാശപ്പെടുന്ന ദൈവിക വാണിയമാണ്. ഖുർആൻ 26-ാം അധ്യായം സൂറത്ത് ശുഅറയിലെ 192-ാമത്തെ വചനം, അലിഫ് ലാം മീം തൻസീൽ കിതാബ് ലാ റൈബ ഫീഹി മിൻ റബ്ബിൽ ആലമീൻ. ഖുർആനിലെ 32-ാം അധ്യായം സൂറത്ത് സജദ 1-ഉം 2-ഉം വചനങ്ങൾ. അതേപോലെ തന്നെ സൂറത്ത് യാസീൻ ഖുർആനിലെ 36-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ, യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലിൻ അലാ സിറാത്തിൽ മുസ്തഖീം തൻസീൽ അസീസിർ റഹീം. അതേപോലെ തന്നെ ഖുർആനിലെ നിരവധി വചനങ്ങളിൽ ഖുർആൻ 55-ാം അധ്യായം സൂറത്ത് റഹ്മാനിൽ 1-ഉം 2-ഉം വചനങ്ങൾ, റഹ്മാൻ അല്ലമൽ ഖുർആൻ. ഇങ്ങനെ പരമകാരുണികനാണ്, കരുണാനിധിയാണ്, സർവലോക രക്ഷിതാവാണ്, സർവലോകത്തിന്റെയും അധിപനാണ് ഈ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് 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 സ്വയം പ്രഖ്യാപിക്കുന്നു. ഒന്ന്, ഒരു ഗ്രന്ഥത്തിന്റെ ഓദറെ കുറിച്ച് നമ്മൾ ആ ഗ്രന്ഥത്തിൽ നിന്നാണ് ഒന്നാമത് മനസ്സിലാക്കേണ്ടത്. രണ്ട്, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രൂപത്തിൽ തന്നെ നിലനിൽക്കുന്നു. അത് നിലനിർത്തുമെന്നത് പടച്ച തമ്പുരാന്റെ വാഗ്ദാനമാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വഇന്നാ ലഹു ലഹാഫിളൂൻ. നാം ആകുന്നു ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. ഖുർആനിലെ 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ വചനം, ആ സംരക്ഷിച്ചു എന്നതിന് കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലഘട്ടത്തിലെ ചരിത്രം സാക്ഷിയാണ്. മറ്റൊരു വേദഗ്രന്ഥത്തിനും ഈ രൂപത്തിൽ പറയാൻ കഴിയില്ല. മൂന്ന്, ഖുർആൻ യാതൊരു വൈരുദ്ധ്യവും ഇല്ല. വേദഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ വൈരുദ്ധ്യങ്ങളാൽ നിബിഡപാട്. കേവലം വൈരുദ്ധ്യമില്ല എന്നത് മാത്രമല്ല ഖുർആന്റെ പ്രത്യേകത, വൈരുദ്ധ്യമില്ല എന്നത് അതിന് ദൈവികതയ്ക്കുള്ള തെളിവായി ഖുർആൻ ഉദ്ധരിക്കുന്നു. അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 82-ാമത്തെ വചനം, അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അതിൽ അതെങ്ങാനും ദൈവത്തിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അതിൽ അവർക്ക് ധാരാളം വൈരുദ്ധ്യം കണ്ടെത്താമായിരുന്നു. ഖുർആനിലെ യാതൊരു വൈരുദ്ധ്യവും ഇല്ല. നാലാമതായി, ഖുർആൻ പറയുന്ന ചരിത്രം പൂർണ്ണമായി സത്യസന്ധമാണ്. ചരിത്രപരമായ ഗവേഷണങ്ങളെല്ലാം മറ്റു പല ഗ്രന്ഥങ്ങളിലും, ബൈബിൾ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ പലതിലും ചരിത്ര വിരുദ്ധമായ പരാമർശങ്ങളുണ്ട് എന്ന് കൃത്യമായി തെളിയിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനാകട്ടെ 100% ചരിത്രവുമായി നീതി പുലർത്തുന്ന ഗ്രന്ഥമാണ്. അഞ്ച്, പരിശുദ്ധ ഖുർആനിലെ പ്രവചനങ്ങൾ എല്ലാം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി പൂർത്തീകരിക്കപ്പെടാനുള്ള പ്രവചനങ്ങൾ ഉണ്ട് താനും. ഇനി മുൻപ് പറഞ്ഞ ഖുർആനിലെ പ്രവചനങ്ങൾ പച്ചയായ പ്രവചനങ്ങളാണ്. ആ പ്രവചനങ്ങൾ പച്ചയായി തന്നെ ദുർവ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ലാത്ത രീതിയിൽ തന്നെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന്, റോമാ പേർഷ്യ യുദ്ധം, പ്രവാചകന്റെ കാലഘട്ടത്തിൽ നടന്ന യുദ്ധം. ആ യുദ്ധത്തിൽ ആദ്യം റോമാക്കാർ പരാജയപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആ റോമക്കാർ വിജയാഘോഷം കൊണ്ടു നടക്കുകയും, ആ സമയത്ത് ഒരിക്കലും പേർഷ്യക്കാരുടെ മേലെ റോമക്കാർക്ക് ഒരു വിജയം സാധ്യമല്ല എന്ന്, പേർഷ്യക്കാർ വിജയിച്ച സമയത്ത് പേർഷ്യക്കാർക്ക് മേലെ റോമക്കാർക്ക് ഒരു വിജയം സാധ്യമല്ല എന്ന്, റോമൻ സാമ്രാജ്യം ഒരു ഉയർത്തെഴുന്നേൽപ്പ് അസാധ്യമാണ് എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് പരിശുദ്ധ ഖുർആൻ പ്രവചിച്ചു. ഖുർആനിലെ 30-ാം അധ്യായം സൂറത്തുർ റൂമിലൂടെ, അലിഫ് ലാം മീം ഉലിബത്തുർ റൂം ഫീ അദിനൽ അർദി വഹും മിൻ ബാദി ഉലബിഹിം സയാദിബൂൻ ഫീ ബിദ്ഇ സിനീൻ. ഏതാനും കൊല്ലത്തിനുള്ളിൽ ഇതാ പരാജയപ്പെട്ട റോമാ സാമ്രാജ്യം ഇതാ വിജയത്തിലേക്ക് നടക്കുവാൻ പോകുന്നു, ആ ഒരു വെണ്ണിക്കൊടി നാട്ടുക തന്നെ ചെയ്യും. ഖുർആൻ പറഞ്ഞു, ഏതാനും കൊല്ലങ്ങൾക്കുള്ളിൽ തന്നെ, 5-6 കൊല്ലങ്ങൾക്കുള്ളിൽ തന്നെ അപ്രതീക്ഷിതമായി ഇബൻ അദ്ദേഹത്തിന്റെ റോമൻ എംപയറിന്റെ പുനരുദ്ധാനത്തെ കുറിച്ചുള്ള 3 വോള്യങ്ങളുള്ള ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത്, ഒരിക്കലും ഒരു പുനരുദ്ധാനം സാധ്യമല്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് 6 കൊല്ലങ്ങൾക്കുള്ളിൽ റോമാ സാമ്രാജ്യം പുനരുദ്ധരിച്ചു, വീണ്ടും കടന്നു വന്നു എന്നുള്ളതാണ്. അവ ഖുർആന്റെ പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു. ഇനി പരിശുദ്ധ ഖുർആൻ ശാസ്ത്രീയമായ പരിശുദ്ധ ഖുർആന്റെ പരിശോധന, ഖുർആനിൽ അശാസ്ത്രീയമായ യാതൊരു വചനവുമില്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥം എന്നുള്ള നിലക്ക് അതിൽ ഒരുപാട് അശാസ്ത്രീയമായ പരാമർശങ്ങൾ ഉണ്ടാകേണ്ടിയിരുന്നു, പക്ഷേ അതിൽ അശാസ്ത്രീയമായ പരാമർശങ്ങളൊന്നുമില്ല. ദൈവമല്ലായിരുന്നു അതിന്റെ കർത്താവെങ്കിൽ മറ്റുള്ള വേദഗ്രന്ഥങ്ങളിൽ ഉള്ളതുപോലെ അശാസ്ത്രീയമായ പരാമർശങ്ങൾ പരിശുദ്ധ ഖുർആനിലും ഉണ്ടാകേണ്ടിയിരുന്നു, പക്ഷെ അൽഹംദുലില്ലാ അതിൽ അശാസ്ത്രീയമായ യാതൊരു പരാമർശവും ഇല്ല എന്ന് മാത്രമല്ല, ശാസ്ത്രം പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തുമ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ ആ പ്രഖ്യാപനങ്ങളുടെ സത്യത കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുകയും ചെയ്യുന്നു. വിശദീകരിക്കുകയാണെങ്കിൽ മണിക്കൂറുകൾ വേണം.
ഏഴാമതായി പരിശുദ്ധ ഖുർആൻ ഒരേ സമയം തന്നെ ഒരു അമാനുഷിക ദൃഷ്ടാന്തവും അതേസമയം തന്നെ വേദഗ്രന്ഥ ഒരുപാട് ഖുർആനിലേതിന് തത്തുല്യമായ ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരാൻ പരിശുദ്ധ ഖുർആൻ വെല്ലുവിളിച്ചു. വൈൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതൂ ബിസൂറത്തിൻ മിസ്ലിഹി വദൂ ശുഹദാകും മിൻ ദൂനില്ലാ ഇൻ കുന്തും സാദിഖീൻ ഫൈൻ ലം തഫഅലു വലം തഫഅലു ഫത്തഖു നാര അല്ലതീ വഖൂദുഹ الناس والحجارة وعدت للكافرين. പരിശുദ്ധ ഖുർആന്റെ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 23-24 വചനങ്ങളിലൂടെ ഖുർആൻ വെല്ലുവിളിക്കുകയാണ്. ഈ ഗ്രന്ഥത്തിന്റെ സത്യതയിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ, ഇത് ദൈവികമാണോ എന്ന വിഷയത്തിൽ സംശയമുണ്ടോ എങ്കിൽ അതിന് അതിലെ ഒരു അധ്യായത്തിന് തുല്യമായ ഒരു അധ്യായമെങ്കിലും ആരെങ്കിലും കൊണ്ടുവരിക. ഒരാളാകണ്ട, ദൈവമൊഴിച്ചുള്ള മുഴുവൻ സഹായികളെയും നിങ്ങൾ വിളിച്ചുകൊള്ളുക. നിങ്ങൾക്ക് ആരൊക്കെ സഹായിണ്ടോ എല്ലാവരെയും വിളിച്ചുകൊള്ളുക. പക്ഷേ നിങ്ങൾക്കതിന് കഴിയില്ല. ഖുർആൻ പറയാണ് നിങ്ങൾക്കതിന് കഴിയില്ല. ഫൈലൻ തഫലോ വലം തഫലോ ഇല്ല കേട്ടോ, നിങ്ങൾക്കതിന് കഴിയില്ല. ആ ഖുർആനിന്റെ 14 നൂറ്റാണ്ട് മുമ്പത്തെ ആ പ്രഖ്യാപനം അതേ ഈ 14 നൂറ്റാണ്ടുകളായി പുലർന്നുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ ഒരു അധ്യായത്തിന് പോലും തത്തുല്യമായ ഒരു അധ്യായം കൊണ്ടുവരാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. ഇനി ഖുർആനിന്റെ ധാർമ്മികത, ഖുർആന്റെ ധാർമ്മികത, പരിശുദ്ധ ഖുർആൻ അതിന്റെ ധാർമ്മികതയെ കുറിച്ച് പറഞ്ഞു. ഖുർആന്റെ രണ്ടാം അധ്യായത്തിലെ രണ്ടാമത്തെ വചനത്തിൽ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ, സന്മാർഗ അന്വേഷികൾക്ക് ദൈവിക മാർഗദർശന പ്രകാരം ജീവിച്ചുകൊണ്ട് സ്വർഗപ്രവേശം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമത്രേ ഇത്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതീ അഖ്വം, ഖുർആന്റെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിൽ 9-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു. അതെ, ഈ ഗ്രന്ഥം ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് മാർഗദർശനം നൽകുന്നു. ഖുർആനിലെ ധാർമ്മികതയ്ക്ക് തുല്യമായ ഒരു ധാർമ്മികത ആർക്കും അവതരിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഖുർആനിൽ ഏതെങ്കിലും കാര്യം ശരി എന്ന് പറഞ്ഞത് തെറ്റാണ് എന്ന് ശാസ്ത്രീയമായി വസ്തുനിഷ്ഠമായി സ്ഥാപിക്കാൻ, ഏതെങ്കിലും കാര്യം തെറ്റ് എന്ന് പറഞ്ഞത് ചെയ്യരുത് എന്ന് പറഞ്ഞത് മനുഷ്യ പുരോഗതിക്ക് അനിവാര്യമായിരുന്നു എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു വിമർശകന്മാരും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഖുർആൻ നിരോധിച്ച കാര്യങ്ങൾ, ഖുർആൻ അനുവദിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും അവ പൂർണ്ണമായി മാനവികപാട്, പൂർണ്ണമായി ഏവർക്കും സ്വീകരിക്കുവാൻ സാധിക്കുന്നതാണ്. അത് മനുഷ്യ പുരോഗതിക്ക് അനിവാര്യമാണ്. ഇങ്ങനെ ഏത് നിരീക്ഷണത്തിലെടുത്തു നോക്കിയാലും പരിശുദ്ധ ഖുർആൻ ദൈവികമാണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. ഇനി സൂറത്തിന്റെ മറ്റൊരു ചോദ്യം.